മലയാളിയുടെ രുചിയുടെ ദിശ കൂടിയാണ്. 1980കളുടെ തുടക്കത്തിൽ എം ഇ മീരാൻ എന്ന അടിമാലിക്കാരൻ ഇങ്ങനെ ഒരു പേരിൽ കറിക്കൂട്ടുകളുടെ കച്ചവടം ആരംഭിക്കുമ്പോൾ അതിന് ഒരു ബിസിനസ് സ്കൂളിന്റെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് 2000 കോടിയുടെ വിപണി മൂല്യം കരുതിയിരിക്കുകയാണ് ഒരു വിദേശ കമ്പനി. ഈ കോവിഡ് കാലത്ത് ബിസിനസ് ഒന്നും പഴയപടിയല്ല എന്ന് പല ബിസിനസ്സുകാരും പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ ഡീൽ നടന്നു. നമ്മുടെ ഈസ്റ്റേൺ ഇന്റർനാഷണലായി. ഈസ്റ്റേൺ ഗ്രൂപ്പിനെ നോർവീജിയൻ കമ്പനിയായ ഓർക്ല ഫുഡ്സ് ഏറ്റെടുത്തു. 1356 കോടി രൂപയുടെ ഇടപാട്. ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ 67.8% ഷെയറുകളാണ് ഓർക്ല സ്വന്തമാക്കുന്നത്. ഓർക്ലയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ കമ്പനിയായ MTR ഫുഡ്സ് വഴിയാണ് ഈ ഇടപാട് നടക്കുന്നത്. ഈസ്റ്റേൺ കമ്പനിയുടെ 74% ഓഹരിയും മീരാൻ കുടുംബത്തിന്റെ കൈവശമാണ്. ശേഷിക്കുന്ന 26% ഓഹരി വിദേശ കമ്പനിയായ മക്കോർമിക് ഇൻഗ്രീഡിയൻസിന്റെ പക്കലാണ്. മീരാൻ കുടുംബാംഗങ്ങളുടെ പക്കൽ നിന്ന് 41.8% ഓഹരിയും മക്കോർമിക്കിന്റെ മുഴുവൻ ഓഹരിയും ഓർക്ല ഏറ്റെടുക്കും. ഈ ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതോടെ ഈസ്റ്റേണിന്റെ 67.8% ഉടമസ്ഥാവകാശം ഓർക്ലയുടെ കൈവശമാകും. ഇപ്പോൾ ഇന്റർനാഷണലായ ഈസ്റ്റേണിന്റെ തുടക്കം ആദ്യം പറഞ്ഞതുപോലെ അടിമാലിയിൽ നിന്നാണ്. അവിടെ നിന്ന് ഇവിടം വരെയുള്ള യാത്ര മീരാൻ കുടുംബത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ കൂടി. 1968 അടിമാലി മാർക്കറ്റിൽ എം ഇ മീരാൻ ആരംഭിച്ച പലചരക്ക് വ്യാപാരത്തിൽ നിന്നാണ് ഈസ്റ്റേണിന്റെ തുടക്കം. ഒരു കൊച്ചു പലചരക്ക് കട, അത് ലാഭത്തിലായി. പിന്നീട് അവർ ബ്രിട്ടാനിയയുടെയും നെസ്ലയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തു. അതും ഹിറ്റായി. അങ്ങനെ ബിസിനസ് പച്ച പിടിച്ച് വന്നപ്പോഴാണ് എന്തുകൊണ്ട് സ്വന്തം ബിസിനസ് തുടങ്ങിക്കൂടാ എന്നൊരാശയം അവർക്കുണ്ടായത്. അങ്ങനെ 1983 ഈസ്റ്റേൺ കോണ്ടിമെന്റ് പിറവിയെടുത്തു. കറി പൗഡറുകൾ എന്നാൽ ഈസ്റ്റേൺ എന്ന് മലയാളികൾ പറയുന്ന കാലമായി. പിന്നീട് കേരളം കണ്ട ഏറ്റവും മികച്ച മാസ്റ്റർ പ്ലാനറാണ് മീരാൻ എന്ന് ഈസ്റ്റേണിന്റെ വളർച്ച വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം. എം ഇ മീരാന്റെ മകൻ നവാസ് മീരാൻ ആണ് ഇപ്പോൾ ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ. നവാസിന്റെ സഹോദരൻ ഫിറോസ് മീരാൻ ഈസ്റ്റേൺ മാനേജിംഗ് ഡയറക്ടറും. ഇപ്പോൾ ഈസ്റ്റേൺ അക്വാ മിനറൽസ്, ഈസ്റ്റി, ഈസ്റ്റേൺ കിടക്കകൾ, ഈസ്റ്റേൺ പബ്ലിക് സ്കൂൾ തുടങ്ങി നിരവധി മേഖലകളിലേക്ക് ഈസ്റ്റേൺ പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. കൊച്ചി ആസ്ഥാനമായുള്ള കമ്പനിക്ക് നിലവിൽ 900 കോടി രൂപ വാർഷിക വിറ്റുവരവുണ്ട്. ഓർക്ലയുമായുള്ള ഈ ഇടപാട് പൂർത്തിയായ ശേഷം ലയന നടപടികളിലേക്ക് നീങ്ങി. MTRഉം ഈസ്റ്റേണും ലയിച്ചുണ്ടാകുന്ന കമ്പനിയിൽ ഓർക്ലയ്ക്ക് 90.01% ഓഹരിയും നവാസ് മീരാൻ ഫിറോസ് മീരാൻ സഹോദരന്മാർക്ക് 9.99% ഓഹരിയും ഉണ്ടാകും. പുതിയ ഇടപാടിലൂടെ വലിയ സാധ്യതകളാണ് ഈസ്റ്റേണിന് മുന്നിൽ തുറക്കുന്നത്. ഓർക്ലയുടെ പങ്കാളിത്തത്തോടെ പുതിയ വിപണികളിലേക്ക് കടന്നെത്താനും പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഈസ്റ്റേണിന് സാധിക്കും. അടിമാലിയിലെ ഒരു കൊച്ചു പലചരക്ക് കടയിൽ നിന്ന് തുടങ്ങിയ ഈസ്റ്റേൺ ഇന്ന് കടലുകൾ താണ്ടുകയാണ്.